പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തന്നിനാമം ഇന്ന് പകലിലും ബന്ധപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി ഇരിക്കുന്നു. നമ്മുടെ അപ്പസ്റ്റന്റെ പാദപീഠത്തിലായിരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനായിട്ടും ആരാധിക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നൽകിയ നല്ല സാഹചര്യങ്ങൾക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പകലെന്ന് പറയാൻ കാരണം എല്ലാവരുടെ സാക്ഷ്യങ്ങൾ വളരെ സന്തോഷമായി കയറുന്നു. അനേക അത്ഭുതങ്ങൾ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സാക്ഷ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉണ്ടാവും. ഹല്ലേലൂയ. കാരണം ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യണം? എനിക്കും അത് പറയണം, എനിക്കും അത് പറയണം, ഇതൊന്നും പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തരും ഇടിച്ചു നിൽക്കുന്ന ദിവസങ്ങളായത് ഇനിയുള്ള ദിവസങ്ങളെ മാറും. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കും പ്രിയപ്പെട്ട. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നതിന് ഒരു മുടക്കമില്ല. സ്തോത്രം. ആഴത്തിലങ്ങ് വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിച്ചാല് ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയായിട്ടില്ല. സാധാരണ ഒരു പാരമ്പര്യക്കാരായി മാറാതെ വിശ്വസിക്കുന്ന യുവാക്കളായി മാറണം. അഭിഷേകത്തെ വിശ്വസിക്കുന്ന, അഭിഷേകം ഇറങ്ങുന്ന, അഭിഷേകം ചലിക്കുന്ന സമയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യുവാക്കളായി മാറണം. എപ്പോഴാണ് കെട്ടുകൾ അഴിയുന്നത്? എപ്പോഴാണ് ബന്ധനങ്ങൾ പൊട്ടുന്നത്? എപ്പോഴാണ് രോഗികൾ സൗഖ്യമാകുന്നത്? സ്തോത്രം. എന്റെയോ നിങ്ങളുടെയോ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ വാക്സാമർത്ഥ്യം കൊണ്ടോ പ്രഭാഷണത്തിന്റെ സ്തോത്ര അത് വലിപ്പം കൊണ്ടോ ഒന്നും സംഭവിക്കത്തില്ല. അറിവുകളൊക്കെ നമ്മുടെ തലമുണ്ടയിൽ മാത്രം ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന് പരിശുദ്ധാത്മാവിന് നമ്മള് അത് ഏൽപ്പിച്ചു കൊടുത്താൽ സാധാരണമായ ഒന്നല്ല, സാധാരണമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിലെ ഇന്ന് പകലെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഇനിയും അതെ, നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കും. ശക്തമായ പ്രാർത്ഥന. ഒന്നിനും നമ്മൾ നെഗറ്റീവ് ആയിട്ട് സംസാരിക്കരുത്. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിട്ട് പറയണം. സ്തോത്രം. നമ്മുടെ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ആ സമയം നമുക്ക് എല്ലാവർക്കും വന്നിട്ട് ഇവർ ഉറങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനാ ഇത്രയും ഭാരപ്പെടുന്നത്? അതാ പറഞ്ഞ ലാസ്റ്റ് നീ പുറത്തു. നമ്മൾ ഓർത്ത് നോക്കി വീടിനകത്ത് ഇരിക്കുന്ന പിന്നെ പുറത്തിറക്കുന്ന പോലെ കല്ലറക്കൊക്കെ തിരിക്കുന്നവരെ പുറത്തിറക്കി ചാരി കസേര ചെയ്യുന്നവരോട് വിളിച്ച് വെളിയിലിറക്കിയത് പോലെയാണ് ഇന്ന് പകൽ എന്നെ കർത്താവ് ലാസറിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും എത്ര അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. ജീവിക്കുന്നു.